യുക്രൈനിൽ നിന്ന് പൗരന്മാരെ തിരികെ വിളിച്ച കൂടുതൽ രാജ്യങ്ങൾ യു കെ, കാനഡ, നെതർലാൻഡ്സ്, ലാത്വിയ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് യുക്രൈൻ വിടാൻ നിർദ്ദേശം ലഭിച്ചത്. ഏത് നിമിഷവും റഷ്യ യുക്രൈനെ ആക്രമിച്ചേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ചു. പൗരന്മാരോട് യുക്രൈൻ വിടാൻ അമേരിക്ക കഴിഞ്ഞ ദിവസം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് യു കെ, കാനഡ, നെതർലാൻഡ്സ്, ലാത്വിയ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും സമാന നിർദ്ദേശം പൗരന്മാർക്ക് നൽകിയത്. ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന മുന്നറിയിപ്പ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആവർത്തിച്ചു. സഖ്യരാജ്യങ്ങളുടെ സൈനികരെ സംരക്ഷിക്കാൻ അമേരിക്ക 3000 സൈനികരെ പോളണ്ടിലേക്ക് അയച്ചു. റഷ്യയുമായി അമേരിക്കൻ സൈനികർ ഏറ്റുമുട്ടലിനില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അകാരണമായി യുദ്ധഭീതി പരത്തുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളെന്ന് റഷ്യ ആരോപിച്ചു. 1.5 ലക്ഷം റഷ്യൻ സൈനികരാണ് ഇപ്പോൾ യുക്രൈൻ അതിർത്തിയിലുള്ളത്. സൈനികരുടെ കൈവശം അത്യാധുനിക ആയുധങ്ങളുണ്ടെന്നും ഇത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണെന്നുമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിലയിരുത്തൽ.